ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ത്യ പാക് അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമല്ല എന്ന് ഇന്നലത്തെ പത്രങ്ങൾ നമ്മോട് പറഞ്ഞു. ശാന്തമല്ല എന്ന് മാത്രമല്ല, സ്ഥിതിഗതികൾ സംഘർഷാത്മകം കൂടിയാണ്. തീർന്നില്ല, അത് കൂടുതൽ വഷളാവുകയാണ് എന്നാണ് ഇന്നത്തെ പത്രവാർത്തയും നമ്മോട് പറയുന്നത്. മലയാള മനോരമ ഇന്നലെ എന്ന മാതിരി അതേ പ്രമേയം തന്നെയാണ് ഇന്നും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് അന്ത്യ ശാസനം, തിരിച്ചടി പാകിസ്ഥാന് താങ്ങാനാകില്ല എന്ന് ജെയ്റ്റ്ലി. അതിർത്തിയിൽ സംഘർഷവും പലായനവും തുടരുന്നു. പാക് സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ഇന്ന് ചേരാനിരിക്കുന്നു. ഇതൊക്കെയാണ് പത്രം തരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. സ്വന്തം ലേഖകൻ അത് ലീഡ് വാർത്തയിൽ വിശദാംശങ്ങളായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അതിർത്തിയിലെ സംഘർഷത്തിൽ പാകിസ്ഥാന് അന്ത്യശാസനവുമായി ഇന്ത്യ. ശക്തമായി തിരിച്ചടിക്കാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് കഴിഞ്ഞ ദിവസം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാനും കർശനമായ താക്കീതും ഇന്ത്യൻ സൈനികരുടെ പോരാട്ടത്തിന് പ്രോത്സാഹനവും നൽകി. അതിർത്തിയിൽ സാഹസികത കാണിക്കാനുള്ള പാക് ശ്രമത്തിന് ഇന്ത്യ നൽകുന്ന തിരിച്ചടി പാകിസ്ഥാന് താങ്ങാനാവില്ല എന്ന് പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയാണെന്നും അതുടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ജെയ്റ്റ്ലി വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ത്യ ഉത്തരവാദിത്വ ബോധമുള്ള രാജ്യമാണ്. അതിനാൽ വെടിനിർത്തൽ ലംഘനം അവസാനിപ്പിക്കുന്നതുവരെ പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുകൂടി ജെയ്റ്റ്ലി പറയുന്നത് വഴി ചർച്ചയുടെ വാതിൽ അടഞ്ഞു പോവുകയും ചെയ്തു എന്നേക്കുമായി. ചർച്ച സത്യത്തിൽ ആദ്യമേ മുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുമ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് തോന്നും. അങ്ങനെയൊന്നും സംഭവിക്കുന്നേയില്ല. ചർച്ച തന്നെ എന്നെ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ വാചകത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ അതിർത്തിയിൽ 30,000 ഇന്ത്യക്കാർ പലായനം ചെയ്തു എന്ന് പറയുമ്പോൾ ജെയ്റ്റ്ലി പറയുന്ന വലിയ ഭംഗിയൊന്നും ആ രംഗത്ത് ഇല്ല ഇന്ത്യക്ക് എന്നാണ് നാം വിലയിരുത്തേണ്ടത്. 30,000 ഇന്ത്യക്കാർ പലായനം ചെയ്യുമ്പോൾ നാം എങ്ങനെയാണ് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ മുൻകൈ നേടി എന്ന് പറയുക. മറ്റൊരു വാർത്ത കൂടി, പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു നിരീക്ഷണം കൂടി മലയാള മനോരമ പ്രധാന വാർത്തയ്ക്കൊപ്പം ഒരു പെട്ടി വാർത്തയിൽ നമുക്ക് തരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കരുത്, ജവാന്മാർ സംസാരിക്കുന്നത് തോക്കുകൊണ്ട് എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈനികർ ശക്തമായി തിരിച്ചടിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുകയാണ്. ശത്രുവാണ് നിലവിളിക്കുന്നത്. ആക്രമണങ്ങൾക്ക് നേരെ നമ്മുടെ ജവാന്മാർ ധൈര്യത്തോടെ പ്രതികരിക്കുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. ഞാനത് വാക്കുകൾ കൊണ്ട് പറയേണ്ടതില്ല. നമ്മുടെ ജവാന്മാർ തോക്കുകളുടെ കാഞ്ചിയിൽ വിരലമർത്തിയാണ് ശബ്ദിക്കുന്നത്. അവരങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എന്ന് മോദി പറയുമ്പോൾ, ശത്രുവാണ് നിലവിളിക്കുന്നത് അതിർത്തിയിൽ എന്നാണ് മോദി പറയുന്നതെങ്കിൽ 30,000 ഇന്ത്യക്കാർ കൂട്ടപ്പലായനം നടത്തേണ്ടി വരുന്ന അവസ്ഥ എന്തുകൊണ്ട് അതിർത്തിയിൽ സംജാതമായി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി കുലീനമായ മൗനത്തിൽ അഭിരമിക്കുന്നു. അദ്ദേഹം അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, പക്ഷേ പറയുന്നില്ല. ഇന്നലെ മലയാള മനോരമ ഈ വാർത്ത ലീഡാക്കിയപ്പോൾ അതിന് നൽകിയിരുന്ന ശീർഷകം തിരിച്ചടിക്കൂ സധൈര്യം എന്ന മോദിയുടെ ആഹ്വാനമായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ച മറ്റു ചില വാർത്തകൾ പറയുന്നത് മോദി ഇക്കാര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ മതി, അധികം വർത്തമാനം പറയണമെന്നില്ല. കാരണം സൈനികർ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് മോദി എന്ന പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രിക്ക് വേറെ പണിയുണ്ട്. മറിച്ച് ഒരു പണിയുമില്ലാതെ മഹാരാഷ്ട്രയിൽ കവല പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി പ്രസംഗത്തിനിടയിൽ ആഹ്വാനം ചെയ്യേണ്ട സൈനികരോട് രാജ്നാഥ് സിംഗ് എന്ന് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അത് സൈനിക മേധാവികൾ ചെയ്തുകൊള്ളും, പ്രധാനമന്ത്രി പറയേണ്ടതില്ല എന്നാണ്. അനാവശ്യമായി സംസാരിക്കുന്ന, ഒരുപക്ഷെ സംസാരിക്കാൻ മാത്രം കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയായി മോദി തരം താഴുന്നു ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നാണ് ഈ നിരീക്ഷണങ്ങൾ നമ്മോട് പറയുന്നത്. നിരീക്ഷണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ തന്നെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് എന്ന കാര്യവും നാം മറന്നുകൂടാ. ഇത്തവണ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് സാഹിത്യകാരൻ പാട്രിക് മൊദിയോനോക്കിനാണ് അത് ലഭിച്ചത്. ആ വാർത്ത എല്ലാ പത്രങ്ങളും സചിത്രമായി ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറയാം. സിറാജ് എന്ന പത്രത്തിൻ്റെ ഒന്നാം പുറം കാണുക.
പാട്രിക് മുദിയാനോക്കിന് സാഹിത്യത്തിനുള്ള നൊബേൽ. ഫ്രഞ്ച് സാഹിത്യത്തിലെ അധികായൻ പാട്രിക് മുദിയാനോക്ക് 2014 സാഹിത്യ നൊബേൽ. ഓർമ്മ എന്ന സങ്കല്പത്തെ അതിമനോഹരമായി ചിത്രീകരിക്കുകയും ഇതിലൂടെ മനുഷ്യൻ്റെ പിടികൊടുക്കാത്ത അസ്തിത്വത്തെ എഴുത്തിലൂടെ എടുത്തു കാണിക്കുകയും വഴി വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ എഴുത്തുകാരനാണ് പാട്രിക്. മിസ്സിംഗ് പേഴ്സൺ, എ ട്രേസ് ഓഫ് മലീസ്, ഹണിമൂൺ, ഔട്ട് ഓഫ് ദി ഡാർക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികളെ സംബന്ധിച്ചും ഉള്ള പരാമർശം ഈ വാർത്തയിൽ നമുക്ക് സിറാജ് തരുന്നുണ്ട്. 1949 ജൂലൈ 30 പാരീസിലാണ് ഇദ്ദേഹം ജനിച്ചത്. 20-ലധികം നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് സിറാജ് എന്ന പത്രം അതിൻ്റെ സചിത്രമായ ഒന്നാം പുറം വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്ന് ബി ജെ പിക്ക് വേണ്ടി അനുനയനം നടത്തുന്ന ഏക നേതാവാണ് എന്നിപ്പോൾ പറഞ്ഞുകൂടാ. കാരണം ശശി തരൂരിനെ പിന്തുണച്ച് മറ്റൊരു കോൺഗ്രസ്സുകാരൻ കൂടി രംഗത്ത് വന്നിരിക്കുന്നു. ദിഗ്വിജയ് സിംഗ് എന്നാണ് ആ കോൺഗ്രസ് നേതാവിൻ്റെ പേര്. മലയാള മനോരമയുടെ വർത്തമാനം പുറം കാണുക. ഇങ്ങനെ തരൂരിനെ പിന്തുണച്ച് ദിഗ്വിജയ് സിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന സമീപനം തുടരുന്ന കോൺഗ്രസ് എം പി ശശി തരൂരിനെതിരെ നടപടി വേണമെന്ന് കെ പി സി ആവശ്യപ്പെടുന്നതിനിടെ തരൂരിന് പിന്തുണയുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തി. സ്വച്ഛ ഭാരത് പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനം ശശി തരൂർ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന് ദിഗ്വിജയ് സിംഗ് കൂടി പറയുന്നത് വഴി അദ്ദേഹത്തിന് വലിയ ഒരു പിന്തുണ ഈ കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പി കൃഷ്ണപിള്ള സ്മാരകത്തിൻ്റെ മേൽ നടന്ന ആക്രമണത്തെക്കുറിച്ചും ആക്രമണകാരികൾ സി പി എമ്മിനുള്ളിൽ തന്നെ ഉള്ള വിമതരാണ് എന്ന വാർത്തയെക്കുറിച്ചും എന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള വാർത്ത ഇന്നലെ മലയാള മനോരമ ഒന്നാം പുറത്ത് തന്നിരുന്നു. ഇന്ന് മനോരമയുടെ വർത്തമാനം പുറം 11 പേജ് തിരുവനന്തപുരം എഡിഷനിൽ ആ വാർത്തയുടെ തുടർ വാർത്ത നമുക്ക് തന്നിരിക്കുന്നു. കാണുക. പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നടത്തിയത് നിയന്ത്രിത തീവയ്പ്. തീ വയ്ക്കണം, പക്ഷേ അത് നിയന്ത്രിതമായിരിക്കണം എന്ന് കാലേക്കൂട്ടി തീരുമാനിച്ച് നടത്തിയ ഒരു തീവയ്പ് പ്രഹസനമായിരുന്നു അത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് മലയാള മനോരമ പറയുന്നു. കാണുക. നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ലക്ഷ്യം എന്ന് ക്രൈംബ്രാഞ്ച്. ആർ കൃഷ്ണരാജ് ഇന്നലെ വാർത്ത തന്ന ആലപ്പുഴയിലെ ലേഖകൻ തന്നെ ഇന്നും ആ വാർത്തയുടെ തുടർ വാർത്ത തരുന്നു. അതിങ്ങനെ മുഹമ്മ കണ്ണാർഗാട്ട് പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ സി പി എം വിമത സംഘം നിയന്ത്രിതമായ തീവയ്പ്പാണ് നടത്തിയത് എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ പരാമർശം. പാർട്ടിയിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെ മാത്രം വിമത സംഘം നടത്തിയ ആക്രമണത്തിൽ സ്മാരകം പൂർണ്ണമായും നശിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങൾക്ക് അനഭിമതനായ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള നീക്കം തടയാൻ വിമതർ നടത്തിയ ആസൂത്രിത ആക്രമണമാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും സി പി എമ്മിനകത്ത് നിന്ന് തന്നെയാണ് ആക്രമണകാരികൾ പാതി രാത്രിക്ക് മുഖം മൂടിയിട്ടോ ഇല്ലാതെയോ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയുടെ ഒരു വിപര്യയം നമ്മോട് പറയുന്നത്. ഇന്നലെ ഒരൊറ്റ പത്രം മാത്രമാണ് ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത് എങ്കിൽ ഇന്ന് മറ്റു രണ്ട് പത്രങ്ങൾ കൂടി ആ സംഘഗാനത്തിൽ കൈകോർക്കുന്നു. പക്ഷേ കൈകോർക്കുമ്പോൾ മലയാള മനോരമയിൽ നിന്ന് വ്യത്യസ്തമായ വീക്ഷണകോണങ്ങളിലാണ് മറ്റു പത്രങ്ങൾ ആ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണപിള്ള സ്മാരകം വീണ്ടും വാർത്താ പ്രാധാന്യത്തിലേക്ക് മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്നു. കാണുക. കൃഷ്ണപിള്ള സ്മാരകം കത്തിക്കൽ കേസ് നുണ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് നൽകും എന്നതാണ് പോലീസിൻ്റെ നിലപാട്. വാർത്തകൾ പേജിൽ അത് മാതൃഭൂമിയും ഇന്ന് നമുക്ക് തരുന്നു. ആലപ്പുഴയിൽ നിന്ന് മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ. മുഹമ്മയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രതികൾ വിമത സി പി എം പ്രവർത്തകരാണ് എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 31 രാത്രിയിലാണ് മുഹമ്മ കണ്ണാർഗാട്ടുള്ള കൃഷ്ണപിള്ള സ്മാരകം തീവച്ചത്. അന്ന് തന്നെ ഇതിനോടടുത്ത് കായിപ്പുറത്ത് ഇന്ദിരാഗാന്ധി സ്മാരകവും തകർത്തിരുന്നു. ഇത് രണ്ടും ഒരു വിഭാഗമാണ് ചെയ്തത് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഒക്ടോബർ വരുന്നു.
ഒരു വർഷം തികയുന്നു അന്വേഷണം ഇനിയും ആരെയും പിടികൂടിയിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ സ്പഷ്ടമായ സൂചനകളിലേക്ക് ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നു ഇനി കൃത്യമായും ഇതാരാണ് ചെയ്തത് ആരാണ് ചെയ്തത് എന്ന് പേര് വെളിപ്പെടുത്താതെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു മാതൃഭൂമിയുടെ ഈ വാർത്ത മനോരമയിൽ നിന്ന് ഒരു കാതം മാതൃഭൂമിയുടെ അന്വേഷണാത്മകത മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ സ്പഷ്ടമായ സൂചന മാതൃഭൂമി തരുന്നത് കാണുക ഈ പ്രവൃത്തി ചെയ്തത് സത്യത്തിൽ ഈ ഉള്ളവനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മരിച്ച് മൺമറഞ്ഞു പോയാലാണ് പി കൃഷ്ണപിള്ള എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖവും മുഖഭാവവും നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന ചുരുളൻ മുടിയുമൊക്കെ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തെ ആവേശഭരിതമാക്കുന്ന ഒരു ചിത്രമായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നത് പോട്ടെ അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ വലിയൊരു വക്താവായിരുന്നു കേരളീയ നവോത്ഥാനത്തിൻ്റെ അതുവഴി കേരളീയ സ്വാതന്ത്ര്യബോധത്തിൻ്റെ അവകാശബോധത്തിൻ്റെ അതുപോലെ തന്നെ ജനാധിപത്യ ബോധത്തിൻ്റെയൊക്കെ ഏറ്റവും മഹത്തായ പ്രതീകത്തിൻ്റെ മുഖം അടിച്ച് തകർത്തയാളുടെ വിശദാംശങ്ങൾ മാതൃമി തരുന്നത് കാണുക അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് അത്രേ ഒന്നിലേറെ കാറുകളുള്ള ആർഭാട ജീവിതം നയിക്കുന്ന ക്ലാസ് ഫോർ ജീവനക്കാരനായ യുവ നേതാവടക്കം അഞ്ചു പേർ നേരിട്ട് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം നുണ പരിശോധിക്കുന്നത് സ്മാരകം ആക്രമിച്ചു പി കൃഷ്ണപിള്ളയുടെ പ്രതീകത്തെ ആക്രമിക്കുന്നത് പി കൃഷ്ണപിള്ളയുടെ നിലപാടിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശത്തെയോ ആക്രമിക്കുന്നതിന് തുല്യമാണ് അത് ആക്രമിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ സി പി എം പാർട്ടിക്കാരൻ തന്നെയാണ് സി പി എം അംഗം തന്നെയാണ് ആ അംഗത്തിൻ്റെ വിശദാംശങ്ങളാണ് മാതൃഭൂമി തരുന്നത് ഒന്നിലേറെ കാറുകളുള്ള ആർഭാട ജീവിതം നയിക്കുന്ന ക്ലാസ് ഫോർ ജീവനക്കാരൻ ഇത് വെച്ച് ആ പ്രദേശത്ത് ഈ ഉള്ളവൻ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ലക്ഷണങ്ങൾ മാത്രം അത് വെച്ച് അന്വേഷിച്ചപ്പോൾ പ്രാദേശിക തലത്തിൽ അന്വേഷിച്ചപ്പോൾ ഇയാളുടെ പേര് സാബു എന്നാണത്രേ ജോലി ചെയ്യുന്നത് തകഴിയിൽ അതുകൊണ്ടും തീർന്നില്ല വി എസ് അച്യുതാനന്ദൻ്റെ അടുക്കള നയതന്ത്രത്തിലെ ഒരു പ്രധാന ആളുകൂടിയാണ് ഇയാൾ എന്നൊക്കെയാണ് കേൾക്കുന്നത് സത്യം എത്ര മിഥ്യ എത്ര എന്ന് നമുക്കറിയില്ലെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നു കൃഷ്ണപിള്ള സ്മാരകത്തെ ആക്രമിച്ചതിന് ഒരു വർഷം തികയാനിരിക്കെ ആക്രമിച്ചത് ഏതായാലും സി പി എം എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഈ വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് ഈ വാർത്ത മംഗളവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വീണ്ടും തുടർ വാർത്തകൾ വരാൻ സാധ്യതയുള്ള ഒരു വാർത്തയായി അത് മാറുന്നുവോ കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസ് സി പി എമ്മിനെ അത് തിരിഞ്ഞു കൊത്തുന്നു ആ വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഉൾപേജിൽ കണ്ണാടി പുറത്ത് അതിങ്ങനെയാണ് പി കൃഷ്ണപിള്ള സ്മാരകവും പ്രതിമയും തകർത്ത കേസ് സമ്മേളനകാലത്ത് സി പി എമ്മിന് ബൂമറാങ്കാകുന്നു സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തക തന്നെയാണ് എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടാണ് സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ആലപ്പുഴയിലെ പാർട്ടി ഘടകത്തിൽ ഉരുൾപൊട്ടലിന് വഴിവെക്കുന്നത് എന്നാൽ പാർട്ടിയിലെ വി എസ് ഐസക് പക്ഷക്കാരായ ചിലരാണ് പ്രതിക്കൂട്ടിൽ എന്നത് വിഭാഗീയതയുടെ പേരിൽ കരുനീക്കാൻ ഔദ്യോഗിക പക്ഷത്തിന് ആയുധമായി മാറും ഔദ്യോഗിക പക്ഷം വിമതപക്ഷം തുടങ്ങിയ പ്രയോഗങ്ങൾക്കപ്പുറത്ത് ആയുധം ആയുധമായി മാറും എന്നതിനൊക്കെ അപ്പുറത്ത് എത്രയോ വലിയൊരു പ്രതീകമാണ് പി കൃഷ്ണപിള്ള അദ്ദേഹത്തെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ള സ്ഥാനത്തെയാണ് ആക്രമിക്കാൻ ഉരുമ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്ഥാനം അതാണ് ദയനീയമായ സത്യം മദ്യത്തിനും സിഗരറ്റിനും ഇന്ന് മുതൽ വില കൂടും ചില്ലറ വിലയൊന്നുമല്ല കൂടാൻ പോകുന്നത് 25% 100 രൂപയ്ക്ക് ലഭിക്കുന്ന മദ്യം ഇനി 125 രൂപയ്ക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ മദ്യത്തെ സംബന്ധിച്ച് ബാർ ഫൂട്ടിനെ സംബന്ധിച്ച് തുറക്കുന്നതിനെ സംബന്ധിച്ച് ഇതൊക്കെ കോടതിയിൽ കേസ് കിടക്കുമ്പോൾ ഇതുവരെ അക്കാര്യവുമായി ബന്ധിപ്പിച്ച് ഒരു നികുതി വരുമാനവും കുറവാകാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കോടതിയിലാണ് കേസ് കിടക്കുന്നത് ഇപ്പോഴും ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു ഒരു നഷ്ടവും വന്നിട്ടില്ല എന്നിട്ട് മദ്യത്തെ മുൻനിർത്തി നഷ്ടം സംഭവിച്ചുവെന്ന കള്ള പ്രചാരണം നടത്തി സുധീരനും ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന സത്യത്തിൽ ആദർശരഹിതരായ കള്ളന്മാരായ നേതാക്കൾ 25% മദ്യത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് കോടതി കേസ് തീരുമാനമാകുന്നത് വരെയെങ്കിലും വില വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു അതൊന്നും കാണിക്കാതെ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മദ്യത്തിന് 25% വില വർദ്ധിക്കും മലയാളികളായ മദ്യപേർക്ക് ഉമ്മൻചാണ്ടി വക ഒരു ദീപാവലി സമ്മാനം ലഭിച്ചിരിക്കുന്നു മാധ്യമം ആ സമ്മാനത്തിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ തരുന്നു ഓർഡിനൻസിന് അംഗീകാരം മദ്യത്തിനും സിഗരറ്റിനും വില കൂടി മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും നികുതി വർദ്ധിപ്പിക്കുന്ന ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകി ഇതോടെ
ഇവയുടെ വില കൂടി. രജിസ്ട്രേഷൻ ഫീസ് വർധനവ് നിലയിൽ വന്നു. ഈ ഓർഡിനൻസിനും കഴിഞ്ഞ ദിവസം ഗവർണർ അംഗീകാരം നൽകിയിരുന്നു. മദ്യവില വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഓർഡിനൻസ്, അതിൻ്റെ അംഗീകാരം ഗവർണർ ഇന്നലെ നൽകിയിരിക്കുന്നു. മരുന്ന് വിലയിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണ് എന്ന് ജന്മഭൂമി അതിൻ്റെ ഒന്നാം പേജിലെ ആദ്യ വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. ഈ വാർത്ത ശരിയാണെങ്കിൽ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയാതെ വയ്യ. മരുന്ന് വില പ്രചാരണം തെറ്റ്, 50 മരുന്നുകൾ കൂടി നിയന്ത്രിത പട്ടികയിലെത്തിയിരിക്കുന്നു എന്നതാണത്രേ സത്യം. അവശ്യ മരുന്നുകളുടെ വില നിയന്ത്രണം നീക്കുകയല്ല, മറിച്ച് നിലവിലുള്ള ലിസ്റ്റിൽ 50 മരുന്നുകൾ കൂടി ഉൾപ്പെടുത്തി വില നിയന്ത്രണമുള്ള മരുന്നുകളുടെ പട്ടിക വിപുലപ്പെടുത്തുകയാണ് സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇതുവരെ നിയന്ത്രിത വിലയിൽ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് 348 മരുന്നുകളായിരുന്നുവെങ്കിൽ അത് 398, 50 മരുന്നുകൾ കൂടി നിയന്ത്രിത വില പട്ടികയിലേക്ക് വരുത്തുകയാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് എന്ന് ജന്മഭൂമി ഇന്ന് നമ്മോട് പറയും. സദാചാര കൊലപാതകം നടത്തിയതിന് ചരിത്രത്തിലാദ്യമായി, കേരളത്തിൻ്റെയെങ്കിലും ചരിത്രത്തിലാദ്യമായി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്ന വാർത്തയാണ് ദീപിക ഒന്നാം പുറത്ത് തരുന്നത്. സദാചാര കൊല, പ്രതികൾക്ക് ജീവപര്യന്തം. പ്രതികളുടെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ചിത്രമൊക്കെ കാണാൻ അതീവ ഭംഗിയായിരിക്കുന്നു. സദാചാര കൊലപാതകികളെ കാണുക. ഏതായാലും സദാചാര വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് കൊടിയത്തൂരിൽ ഷഹീദ് ബാവ എന്ന യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾക്കും ജീവപര്യന്തവും പിഴയും. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ മാറാട് പ്രത്യേക കോടതിയിൽ ഇന്നലെ സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് കൃഷ്ണകുമാറാണ് ശിക്ഷ വിധിച്ചത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായവുമായി മാറിയിരിക്കുന്നു. ബാംഗ്ലൂരിൽ ജാമ്യത്തിൽ കഴിയുന്ന മദനിയെ പൂർണ്ണമായ ആന്ധ്യം, അന്ധത ബാധിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇന്ന് പൊതുവൃത്താന്തം പേജിൽ മാധ്യമം നമ്മോട് തരുന്നത്. മദനിയുടെ വിചാരണ വേഗത്തിലാക്കണം, ടി ആരിഫ് അലിയുടെ പ്രസ്താവനയ്ക്കൊപ്പമാണത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ കാഴ്ചയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെ? കണ്ണിൻ്റെ അസുഖം മൂർച്ഛയെ തുടർന്ന് ബുധനാഴ്ചയാണ് മദനിയെ അഗർവാൾസ് കണ്ണാശുപത്രിയിലേക്ക് മാറ്റിയത്. കണ്ണിൻ്റെ ഞരമ്പുകൾ പൊട്ടി രക്തം കട്ട പിടിക്കുന്നത് വർദ്ധിച്ചുവെന്നും വലത് കണ്ണിന് സമാനമായി ഇടത് കണ്ണിൻ്റെ റെറ്റിന ചുരുങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണ അന്ധതയുടെ വക്കിലാണുള്ളത് എന്നും മദനിയെ പരിശോധിച്ച ചീഫ് റെറ്റിന സർജൻ ഡോക്ടർ നീലേഷ് കണ്ടെത്തിയിരിക്കുന്നു. ശക്തി കൂടിയ ആൻറ്റിബയോട്ടിക്കുകളുടെ ഫലമായി വ്യാഴാഴ്ച വലത് കണ്ണിൽ കുത്തിവയ്പ്പ് എടുക്കാനായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, കാഴ്ചശക്തിയോടെ ജയിലിലേക്ക് പോയ മദനി 4 വർഷം കഴിയുമ്പോൾ പൂർണ്ണ ആന്ധ്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ആശങ്കാജനകമായ ഒരു വാർത്ത തന്നെ. ഒടുവിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൂടി വന്നു. സുനന്ദ പുഷ്കർ മരിച്ചത് വിഷം ഉള്ളിൽ ചെന്ന് ആണ് എന്ന സൂചന ലഭിച്ചിരിക്കുന്നു എന്ന് മംഗളമെന്ന പത്രം ഇന്ന് ഒന്നാം പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നു. കാണുക, സ്വച്ഛ ഭാരത് വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിന് ഭാര്യ സുനന്ദ പുഷ്കറിൻ്റെ ദുരൂഹമരണം വീണ്ടും തലവേദനയാകുന്നു. സുനന്ദ മരിച്ചത് വിഷം ഉള്ളിൽ ചെന്നാണ് എന്ന് ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ വ്യക്തമായി എന്നാണ് സൂചന. അങ്ങനെ 3 കാര്യങ്ങളിൽ വെട്ടിലായി കിടക്കുന്നു ശശി തരൂർ. കോൺഗ്രസിൽ അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നു. സുനന്ദ പുഷ്കറിൻ്റെ മരണം വീണ്ടും കുരുക്കുകളാക്കുന്നു. പിന്നെ കോടതിയിൽ തെരഞ്ഞെടുപ്പിന് കേസ്, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിനെതിരെ കേസ് രാജേട്ടൻ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ 3 രീതിയിൽ അദ്ദേഹം കുടുക്കിലാക്കപ്പെടുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. KSRTC കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ദേശാഭിമാനി ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. KSRTC പ്രതിഷേധത്തിന് വിലക്ക്, 117 പേരെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധിച്ചത് ശമ്പളം പകുതി വെട്ടി കുറച്ചതിന്, മിന്നൽ പണിമുടക്ക്, ധർണ, ഖരാവോ തുടങ്ങിയവയൊന്നും പാടില്ല എന്ന് CMD സർക്കുലർ. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് നാം ആലോചിക്കണം. സുമേഷ് കെ ബാലൻ ആ വാർത്ത തരുന്നത് കാണുക. ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച M-PANEL ജീവനക്കാരെ പിരിച്ചുവിട്ട് KSRTCയുടെ പ്രതികാരം. സെപ്റ്റംബറിലെ പാതി ശമ്പളം വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധിച്ച 117 താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. മിന്നൽ പണിമുടക്ക്, ധർണ, ഖരാവോ തുടങ്ങിയ സമരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി KSRTC CMD സർക്കുലറും ഇറക്കിയിരിക്കുന്നു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. 50 വർഷത്തെ ദീർഘമായ ചരിത്ര പാരമ്പര്യമുള്ള മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇടഞ്ഞു നിൽക്കുന്ന മാണിയുടെ പുതിയ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് വർത്തമാനം പുറത്തിൽ മനോരമ പറയുന്നത് കാണുക. നവംബർ 1 മുമ്പ് പട്ടയ വിതരണം ആരംഭിക്കണം, KM മാണി. കേരളപ്രവി ദിനമായ നവംബർ 1 മുമ്പ് പട്ടയ വിതരണം ആരംഭിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും മന്ത്രിസഭയോടും കേരള കോൺഗ്രസ് CM ആവശ്യപ്പെടുമെന്ന് പാർട്ടി ചെയർമാൻ KM മാണി പറഞ്ഞു.
ഭാഗ ഉടമ്പടി സ്റ്റാമ്പ് ഡ്യൂട്ടി 10% കുറയ്ക്കാനും ആവശ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ചു തന്നെയാണ് മാണി സാർ നീങ്ങുന്നത് എന്ന് തോന്നും ഈ വാർത്ത വായിച്ചാൽ. ചതുഷ്കോണ മത്സരമാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത്. 5 ദിവസം കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയാണ് ഭരിക്കാൻ പോകുന്നത് എന്നാണ് ദി വീക്ക് നടത്തിയ സർവേ. വർത്തമാനം പുറത്തിൽ മനോരമ പറയുന്നു അതിങ്ങനെ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ദി വീക്ക് വാരികയും ഹാൻസ റിസർച്ച് സർവേയും നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിച്ചിരിക്കുന്നു. ബി ജെ പിക്ക് 154 സീറ്റ്, ശിവസേനയ്ക്ക് 47 സീറ്റ്, കോൺഗ്രസിന് 25 സീറ്റ്, എൻ സി പിക്ക് 17, നവനിർമ്മാൺ സേനയ്ക്ക് 10 സീറ്റും കിട്ടും എന്നാണ്. ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്ന ഒരു പുതിയ കാര്യം, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയെ ഇന്ന് രാജ് താക്കറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അത് വലിയൊരു മാറ്റത്തിന് വഴിമരുന്നിടും എന്നും പ്രത്യാശ നിലനിൽക്കുന്നു. വാർത്തകളിൽ അതും വന്നിട്ടുണ്ട്. പട്ടാപ്പകൽ വീട് കയറി ആക്രമണം, ഒരു മരണം, ഒരാൾ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ. മാതൃഭൂമി ആ വാർത്ത ഇന്ന് ലീഡ് വാർത്ത, ക്ഷമിക്കുക, ഒന്നാം പുറത്തെ 1-ാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു. അജ്ഞാതരുടെ വെട്ടേറ്റ് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാർ മരിച്ചു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ. അജ്ഞാതരുടെ വെട്ടേറ്റ നിലയിൽ വീട്ടിൽ കണ്ട റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു. മാരകമായി വെട്ടേറ്റ ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കിളിമാന്നൂർ പുല്ലയിൽ എം എസ് പാലസിൽ ശൈലജയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് മോഹൻകുമാറിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പട്ടാപ്പകൽ ഇന്നലെ രാവിലെ 9:30-11 ഇടയിലാണ് സംഭവം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇത്തവണത്തെ നോബൽ ലോറേറ്റ് മൊദിയാനോയെക്കുറിച്ചുള്ള ഒരു ലേഖനം കാഴ്ചപ്പാട് പുറത്ത് മനോരമ തന്നിരിക്കുന്നു. കാണുക, സാഹിത്യ നൊബേൽ നേടിയ ഫ്രഞ്ച് എഴുത്തുകാരൻ പാട്രിക് മൊദിയാനോയെക്കുറിച്ച് വിഷാദം നിറഞ്ഞ ആ തവിട്ട് കണ്ണുകൾ എന്ന ശീർഷകത്തിൽ വൈജു നരവണേ ആണ് എഴുതിയിരിക്കുന്നത്. പാരീസിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകയും സാഹിത്യകാരിയുമാണ് ലേഖിക. കാണുക, 69-കാരനായ ഫ്രഞ്ച് സാഹിത്യകാരൻ പാട്രിക് മൊദിയാനോക്കാണ് ഇത്തവണ സാഹിത്യ നൊബേൽ എന്ന വാർത്ത വരുമ്പോൾ, ഞാനിവിടെ ജർമ്മനിയിൽ പ്രസാദനത്തിൻ്റെ മക്കയായ ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയിലാണ്. ഇവിടെ മൊദിയാനോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു. സമ്മാനം നേടിയതിൽ സന്തോഷം എന്ന് മാത്രം പറഞ്ഞ ശേഷം മൊദിയാനോ പെട്ടെന്ന് കടന്നു കളയുകയും ചെയ്തു. കഷ്ടിച്ച് 22 വയസ്സുള്ളപ്പോഴാണ് മൊദിയാനോ തൻ്റെ ആദ്യ നോവൽ എഴുതുന്നത്. അന്നു മുതൽ 40 വർഷത്തിനുള്ള അദ്ദേഹം 20 നോവലുകളും തിരക്കഥകളും നമുക്ക് തന്നു. അവ തെളിച്ചമുള്ള സരളമായ രചനകളാണ്. അവയിൽ ഭരിതമുണ്ട്, ഒപ്പം ഹൃദയഭേദകമായ അവസ്ഥകളും അദ്ദേഹം അതിൽ കണ്ണുചേർത്തിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വൈജു നരവണെ എഴുതിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്ത്യൻ പ്രധാനമന്ത്രി 5 ദിവസത്തിന് ശേഷം നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കവലയോഗങ്ങളിൽ പങ്കെടുത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കവലയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കണമെന്നില്ല, മറിച്ച് അതിർത്തിയിലെ കാര്യങ്ങൾ നോക്കട്ടെ എന്നാണ് ശിവസേനാ തലവൻ പഴയ സഖ്യകക്ഷി ഉദ്ധവ് താക്കറെ പറയുന്നത്. ഇനി നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. അതിർത്തിയിൽ വെടിനിർത്തൽ നയം കത്തിച്ചാമ്പലാകുമ്പോൾ മോദിയുടെ ഓഫീസിലെ മോദിയെ കാണുക. മഹാരാഷ്ട്ര എന്ന ആപ്പിളിലാണ് മോദിയുടെ കണ്ണ് എന്ന് കേശവ് കാർട്ടൂൺ ഹിന്ദുവിൽ നിരീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തിരുവനന്തപുരം ദേശീയ ഗെയിംസിനായി ഒരുങ്ങുകയാണ്. ആ വലിയ വിരുന്നിനിടയിലെ ഒരു ദൃശ്യം ഇതാ. ദേശീയ ഗെയിംസിനായി ഒരുങ്ങുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. അവിടെ ക്രെയിൻ ഉപയോഗിച്ച് കൂറ്റൻ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കുന്ന ചിത്രം മാതൃഭൂമി നഗരം പേജ് ഇന്ന് 1-ാം പുറത്ത് തന്നെ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.